പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ, അതിന് രണ്ടുണ്ണിയപ്പം മതി. ആ അത് മതി, അത് മതി. ഇതുപോലെ അനങ്ങാതിരുന്ന് വായിച്ചോണം.
ബാനുമാരെ കൊണ്ട് തോറ്റു. ബാനു, ബബ്ലു, അമ്മേന്റെ ക്യൂബ്, എടാ നിക്കാൻ അവിടെ. ബബ്ലു, കേറി കേറി. ഞാനാ ആദ്യം എടുത്തെ. അയ്യോ, അത് പൊട്ടും അമ്മ. എന്താ അവിടെ? ദേ, ഞാനിങ്ങോട്ട് വന്നോണ്ടല്ലോ. അതിന്റെ മുത്തെല്ലാം പോയി. ഈ ബാനുവാ. ഞാനല്ല, ഈ ബബ്ലുവാ. രണ്ടുപേരും ഇങ്ങ് വന്നേ. ദേ, തറയിൽ കിടക്കുന്ന എല്ലാ മുത്തും പെറുക്കി ഇതിൽ ഇട്ടോണം. ഇല്ലെങ്കിൽ നോക്കിക്കോ. ആ, എന്തോ ചെയ്യും. ബബ്ലു, ഞാൻ ചോപ്പ് എടുക്കാം, നീ പച്ച എടുത്തോ. നിനക്ക് അങ്ങനെ തന്നെ വേണം. അമ്മേ, ഞങ്ങൾ പെറുക്കി വെച്ചു. ഇങ്ങനെയാണോ ഇത് അടുക്കുന്നത്? ഇങ്ങോട്ട് നോക്ക്. ഓരോ കമ്പിയിലും ഓരോ നിറത്തിലുള്ള മുത്ത് വേണം. ഇതിൽ ചുവപ്പ്, ഇതിൽ കറുപ്പ്, ഇതിൽ പച്ച. ഇപ്പൊ മനസ്സിലായോ? ആ, വേഗം അടുക്കി വെക്ക. വേണ്ടായിരുന്നു. എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. ആഹാ, കൊള്ളാലോ. രണ്ടുപേരും വന്ന് കാപ്പി കുടിക്ക. ഇനി ചേച്ചിയുടെ സാധനങ്ങൾ ചീത്തയാക്കിയ ഇതായിരിക്കില്ല ശിക്ഷ, കേട്ടോ. അതെ, ആഹാരം കഴിച്ചിട്ട് രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കുറച്ച് കൂൺ പറിച്ചോണ്ട് വാ. പിന്നെ ദൂരത്തെങ്ങും പോവരുത്. ബബ്ലു, നമുക്ക് ആ വഴി പോവാം. ആ, ശരി ശരി. വണ്ടി കയ്യിന്ന് വിട്ടുപോയതാ. ആണോ? എന്നാ രണ്ടുപേരും കൂടി ആ പച്ചക്കറിയൊക്കെ ഒന്ന് വാരി വച്ചേ. അമ്മാ, അയ്യോ. കൊള്ളാലോ, നിങ്ങൾ മിടുക്കന്മാർ തന്നെ. ഇങ്ങനെ എല്ലാം തരംതിരിച്ച് വയ്ക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ പോട്ടെ. വളരെ ഉപകാരം. ശരി. അയ്യോ, കൂണുകളൊന്നും ഇല്ലല്ലോ. പക്ഷെ ആ കഴുതച്ചേന്റെ വണ്ടിയില് ഒത്തിരി കൂണുണ്ടായിരുന്നു. അമ്മയോട് എന്ത് പറയും? ആഹാ, രണ്ടുപേരും എവിടെ ആയിരുന്നു? എന്താ ഇത്രയും താമസിച്ച്? അല്ല, കൂണൊന്നും പറിച്ചില്ലേ? കൂണൊന്നും കിട്ടിയില്ല. നിങ്ങളാണോ ആ കഴുതച്ചേട്ടന്റെ വണ്ടി തള്ളിയിട്ടത്? വന്നേ. പക്ഷെ ഞങ്ങളെല്ലാം പറക്കി വെച്ചല്ലോ. നിങ്ങൾ പച്ചക്കറിയൊക്കെ നന്നായി അടുക്കി വെച്ചെന്ന് കഴുതച്ചേട്ടൻ പറഞ്ഞു. അതിന് നിങ്ങൾക്കുള്ള സമ്മാനമായിട്ട് നിറയെ കൂണും തന്നു. ദാ അമ്മയുടെ സമ്മാനം. അമ്മ തന്നെയാണല്ലോ ഞങ്ങളെ അത് പഠിപ്പിച്ചേ. ആണോടാ.
ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു ഭാര്യയും ഭർത്താവും താമസിച്ചിരുന്നു. ഉണ്ടനും ഉണ്ടിയും. കുഴി മടിയനായിരുന്നു ഉണ്ടൻ, പെരും കൊതിച്ചിയായിരുന്നു ഉണ്ടി. ഉണ്ടി ഒരു ദിവസം ഉറക്കമെണീറ്റപ്പോൾ അയൽവക്കത്ത് നിന്നും ഉണ്ണിയപ്പത്തിൻ്റെ മണം. ഉണ്ടിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഈശ്വരാ, കൊതി നോക്കിയിരിക്കാനാണല്ലോ എൻ്റെ വിധി. എടി, അവരുണ്ണിയപ്പം ഉണ്ടാക്കട്ടെ, ചുട്ട് കഴിയുമ്പോൾ നമുക്കങ്ങോട്ട് പോകാം. ഏതായാലും രണ്ടെണ്ണം തരാതിരിക്കില്ല. ഈശ്വരാ, രണ്ടുണ്ണിയപ്പമോ, ആർക്ക് വേണം? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എനിക്കും അറിയാം ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ. എങ്ങനെ? സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കൊണ്ടുവരാം. നിങ്ങൾ കാട്ടിൽ പോയി വിറക് വെട്ടിക്കൊണ്ടുവാ. നീ പോയി സാധനങ്ങൾ കൊണ്ടുവാ. നീ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അങ്ങനെ ഉണ്ടി അവളുടെ വീട്ടിൽ പോയി അരിയും ശർക്കരയും നെയ്യുമായി തിരിച്ചു വന്നു. ഉണ്ടൻ ഉണ്ടിയെയും കൂട്ടി വിറകൊടിക്കാൻ കാട്ടിലേക്ക് പോയി. കണ്ണിൽ കണ്ട ചുള്ളിയെല്ലാം പെറുക്കിയെടുത്ത് രണ്ട് വലിയ കെട്ടുകളാക്കി. ആ, ഈ കെട്ട് പിടിച്ചോ. ഇത്രയും വിറക് കൊണ്ട് ഒരു 100 ഉണ്ണിയപ്പം ഞാൻ ഉണ്ടാക്കും. എനിക്കും ഉണ്ണിയപ്പം തിന്നാൻ അങ്ങ് കൊതിയായി. അപ്പോഴാണ് ഒരു പ്രശ്നം. ഉണ്ടന്റെ തലയിൽ ആര് വിറക് കെട്ട് വെച്ചു കൊടുക്കും? അയ്യോ, രക്ഷിക്കണേ! ഏയ്, പേടിക്കണ്ട, നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. വിറക് ഞാൻ പിടിച്ചു തരാം, പക്ഷെ എനിക്ക് 10 ഉണ്ണിയപ്പം തരണം. എന്താ, മറ്റു മാർഗങ്ങളില്ലാതെ ഉണ്ടനും ഉണ്ടിയും പുലി പറഞ്ഞത് സമ്മതിച്ചു. അങ്ങനെ ഉണ്ടനും ഉണ്ടിയും വിറകുമായി വീട്ടിലെത്തി. കൊതിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും പഴവും കുഴച്ച് മാവുണ്ടാക്കി ഉണ്ണിയപ്പം ചുട്ടു. ആകെ 16 ഉണ്ണിയപ്പം, 10 എണ്ണം പുലിക്ക്. നമുക്ക് പിന്നെ ഉണ്ടല്ലോ 6 എണ്ണം. 3 എണ്ണം എനിക്ക്, 3 എണ്ണം നിനക്ക്. 3 എണ്ണമോ? നല്ല രുചി. നമുക്ക് 2 എണ്ണം കൂടെ തിന്നാലോ? പുലി അല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കിയത്. ഉണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോ ഉണ്ടന്റെയും ഉണ്ടിയുടെയും കണ്ണ് വീണ്ടും ഉണ്ണിയപ്പ ചട്ടിയിലായി. ഇനി 6 എണ്ണം ഉണ്ട് ബാക്കി. പുലി വിറകൊന്ന് പിടിച്ചു തന്നല്ലേ ഉള്ളൂ, അതിന് 2 ഉണ്ണിയപ്പം മതി. ആ, അത് മതി, അത് മതി. ഇനി 2 എണ്ണം മിച്ചം. അത് മതി ആ കൊതിയൻ പുലിക്ക്. പക്ഷേ പെരുംകൊതിച്ചിയായ ഉണ്ടി ഉണ്ടനറിയാതെ 1 എണ്ണം കൂടി തട്ടിയെടുത്തു. മിച്ചം ഉണ്ടായിരുന്ന ഒന്ന് ഉണ്ടി അറിയാതെ ഉണ്ടനും തിന്നു. നേരം സന്ധ്യയായി. ഉണ്ടനും ഉണ്ടിക്കും വെപ്രോളമായി. പുലി വരുമ്പോ നമ്മൾ എന്തു ചെയ്യും? ആ, പേടിക്കാതെ, പുലിയെ നമ്മൾ ഓടിക്കും. സന്ധ്യ മയങ്ങിയപ്പോ പുലി വന്നു. ഏയ്, ഇവിടെ ആരും ഇല്ലേ? എവിടെ എന്റെ ഉണ്ണിയപ്പം? ഇറങ്ങി വാ, എന്നെ പറ്റിച്ച് ഒളിച്ചിരിക്കുന്നു. ഞാനിപ്പ കാണിച്ചു തരാം. അയ്യോ, അഹങ്കാരികളെ, തട്ടിൻ പുറത്ത് ഒളിച്ചിരിക്കുന്നു.
അയ്യോ, വെള്ളം വെള്ളം, എനിക്ക് വയ്യേ. അയ്യോ പാമ്പ്! എടിയേ, നമ്മുടെ വിദ്യ ഫലിച്ചു. പുലി കിണറ്റിൽ വീണടിയേ. കിണറ്റിൽ വീണ പുലിയെ കാണാൻ ഉണ്ടനും ഉണ്ടിയും താഴേക്ക് കുതിച്ചു. പക്ഷെ കിണറ്റിൻ കരയിൽ ഒഴിച്ചിരുന്ന എണ്ണയിൽ തന്നെ ഉണ്ടനും ഉണ്ടിയും കിണറ്റിലേക്ക് തന്നെ വീണു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, നോക്കണേ, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. അസമിലെ ഒരു ഗ്രാമത്തിൽ പാവപ്പെട്ട ഒരു കർഷകൻ താമസിച്ചിരുന്നു.
ഓ, എന്തൊരു ചൂട്. പുഴയിൽ പോയി കുളിച്ചു വരാം. ഏതായാലും പുഴയിലേക്ക് പോവുകയല്ലേ, കുറച്ച് ഞണ്ടും കൂടി പിടിക്കാം. ചന്തയിൽ കൊണ്ട് വിറ്റാൽ നല്ല വില കിട്ടും. നിറയെ വെള്ളം. ഏതായാലും ആദ്യം ഞണ്ട് പിടിക്കാം, പിന്നീടാവാം കുളി. പക്ഷേ നേരെ ഉച്ചയായിട്ടും കർഷകന് കിട്ടിയതോ വെറും 4 ഞണ്ടുകൾ. കഷ്ടമായി പോയി, ഞാൻ വെറുതെ ബുദ്ധിമുട്ടി. ഇനി ഈ പുഴവക്കൽ കുറച്ചു നേരം കിടക്കാം, ക്ഷീണമൊന്നു മാറട്ടെ, എന്നിട്ടാകാം കുളി. ഇയാള് ഞണ്ട് പിടിക്കാൻ വന്നതാവും, പാവം ഉറങ്ങിപ്പോയി. ഏതായാലും കൂടയിലെ ഞണ്ടുകളൊക്കെ രക്ഷപ്പെടും, നമുക്ക് ഇയാളെ സഹായിച്ചാലോ. ഈ കൂട നിറച്ചും ഞണ്ട് പിടിച്ചു കൊടുക്കാം. ശരി, ഇയാളെ വിളിച്ചുണർത്താം. അയ്യോ, ഇയാള് മരിച്ചുപോയെന്ന് തോന്നുന്നു. കഷ്ടം തന്നെ. നമുക്കിനി ഇയാളുടെ ശരീരം വീട്ടിലെത്തിക്കാം. ഇനി നമുക്ക് പോകാം, ഗ്രാമീണർ വന്ന് ഇയാളെ കൊണ്ടുപോയിക്കോളൂ. ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എന്റെ കൂടെ എവിടെ? എന്തത്ഭുതം, കൂടെ നിറച്ചും ഞണ്ടോ. ഇത് ജലദേവതയുടെ കടാക്ഷം തന്നെ. കർഷകന് വന്ന സൗഭാഗ്യം നാട്ടിൽ പാട്ടായി. സന്ധ്യയായപ്പോൾ അത്യാഗ്രഹിയായ മറ്റൊരു നാട്ടുകാരൻ അയാളെ കാണാനെത്തി. വരണം ചങ്ങാതി, എന്തുണ്ട് വിശേഷം? സുഹൃത്തേ, എങ്ങനെയാ ജലദേവതയുടെ കടാക്ഷം കിട്ടിയത്? എനിക്കും കൂടി ഒന്ന് പറഞ്ഞു തരൂ. കർഷകൻ അപ്പോൾ തനിക്കുണ്ടായ അനുഭവം സുഹൃത്തിനോട് പറഞ്ഞു. അപ്പോ അതാണ് കാര്യം. പിറ്റേ ദിവസം അയാൾ കൂടെയുമായി വന്ന് പുഴവക്കിലെ മരത്തണലിൽ കിടപ്പായി. കുറച്ചു കഴിഞ്ഞപ്പോൾ കുരങ്ങന്മാർ വന്നു. അവർ കൂടെ നിറച്ചും ഞണ്ട് പിടിച്ചു. കഷ്ടം തന്നെ, ഇയാളും മരിച്ചു എന്ന് തോന്നുന്നു. കുരങ്ങന്മാർ അയാളെയും ചുമലിലേറ്റി ഗ്രാമത്തിലേക്ക് നടന്നു. ഈ മനുഷ്യന് നല്ല ഭാരമുണ്ട്. അതെ അതെ, കുന്നു കയറുമ്പോ സൂക്ഷിക്കണം,
അല്ലെങ്കിൽ അയാൾ താഴെ കുഴിയിലേക്ക് വീഴും. അയ്യോ, അബദ്ധമായോ? ഏതായാലും കണ്ണു തുറന്ന് കിടക്കാം. ഓ, എന്റെ കൈ വേദനിക്കുന്നു, എനിക്കിനി ചുമക്കാൻ വയ്യ. അയ്യോ, എന്റെ കാൽ വഴുതുന്നത് പോലെ ചതിച്ചോ? അയ്യോ, സൂക്ഷിക്കണേ, കാല് വഴുതിയാൽ ഞാൻ കുഴിയിലേക്ക് വീഴും. അയ്യോ!